പുല്ലുവഴിയിൽ നിന്ന് ഒരു കലാപ്രതിഭ കൂടി. ആദിത്യന്റെ വിരലുകളിൽ വിരിയുന്നത് വരയുടെ വിസ്മയ ലോകം. പുല്ലുവഴി ജയകേരളം കോളനിയിൽ തെങ്ങണാക്കര വീട്ടിൽ മണിയുടെയും രജനിയുടെയും മകനാണ് ആദിത്യൻ. കാരിക്കേച്ചറുകൾ വരയ്ക്കാൻ പ്രത്യേക വൈഭവം തന്നെയുണ്ട് ഈ കൊച്ചു കലാകാരന്. ഏതൊരാളെയും അതിശയിപ്പിക്കുന്ന വരകളുടെ ഇളമുറ തമ്പുരാനായ ആദിത്യനോടൊപ്പം അല്പനേരം. പെരുമ്പാവൂരിന്റെ ജനപ്രതിനിധി അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളി തിരുവനന്തപുരത്തു നിന്ന് നാട്ടിൽ മടങ്ങിയെത്തുന്നത് കാത്തിരിക്കുന്ന ഒരു എട്ടാം ക്ലാസ്സുകാരനുണ്ട് ഇവിടെ. ജയകേരളം കോളനിയിൽ തെങ്ങണാക്കര വീട്ടിൽ മണിയുടെയും രജനിയുടെയും മകൻ ആദിത്യൻ ടി എംഎൽഎയുടെ പുല്ലുവഴിയിലെ വീടിന്റെ വിളിപ്പുറത്തുള്ള അയൽവാസി കൂടിയാണെന്നത് കൗതുകം. എന്താണ് കാര്യമെന്നല്ലേ, മൊബൈലിൽ നോക്കി എൽദോസ് കുന്നപ്പള്ളിയുടെ ചിരിക്കുന്ന മുഖം പെൻസിൽ ഡ്രോയിങ്ങിലൂടെ കടലാസിൽ പകർത്തിയത് അദ്ദേഹത്തിന് സമ്മാനിക്കണം. അതിന്റെ ഒരു ത്രില്ലിലാണ് ആദിത്യൻ ഇപ്പോൾ. കാരിക്കച്ചറുകൾ രചിക്കാനുള്ള ആദിത്യന്റെ വൈഭവത്തിന് തിളക്കം കൂട്ടിയത് ലോക്ക്ഡൌൺ അകത്തിരിക്കൽ തന്നെയാണ്. അച്ഛമ്മ സരസ്വതിയുടെ ചിത്രം വരച്ചത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. മരിച്ചുപോയ മുത്തച്ഛന്റെ ഫോട്ടോ നോക്കി വരച്ചതും കിറുകൃത്യമായി. ഇതോടെ ആത്മവിശ്വാസം നേടിയ ആദിത്യൻ തന്റെ മാതൃവിദ്യാലയമായ പുല്ലുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പി ടി എ പ്രസിഡന്റും കുടുംബസുഹൃത്തുമായ പോൾസൺ ജി കെയുടെ, ചില ബന്ധുക്കളുടെ, തന്റെ അധ്യാപകരായ ജലാലിന്റെ, ശ്രീദേവി ടീച്ചറിന്റെ, എൽ പി എസ് എച്ച് എം സജിതയുടെ എന്നിങ്ങനെ മോഹൻലാലിന്റെയും ഗാന്ധിജിയുടെയും വരെ വരച്ചുകൂട്ടിയത് ജീവൻ തുടിക്കുന്ന ഒട്ടനവധി മുഖങ്ങൾ. പുല്ലുവഴി ജി എൽ പി എസിൽ 10 വർഷമായി പി ടി എ ടീച്ചറായ അമ്മ രജനിമണി ഇവയിൽ ചിലത് ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ചെയ്തതിന് മികച്ച സ്വീകാര്യതയും അഭിനന്ദനവും ലഭിച്ചതോടെ ആദിത്യൻ എന്ന കൊച്ചുമിടുക്കൻ സോഷ്യൽ മീഡിയയിലും താരമായി. എന്റെ പടം വരയ്ക്കാത്തത് എന്തേ എന്ന് കുറുമ്പ് പറയുന്ന അനിയത്തി പുല്ലുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രീനന്ദയാണ് കൂട്ട്. പെരുമ്പാവൂരിൽ സ്വർണ്ണപ്പണിക്കാരനായ അച്ഛൻ മണി മത്സരങ്ങൾക്ക് വേണ്ടി പലയിടങ്ങളിൽ കൊണ്ടുപോകും. പേര് മണിക്കൂട്ടൻ. എൽ പി സ്കൂളുമായി കൊച്ച് പടം വരച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകാറുണ്ട് പടം വരയ്ക്കാൻ. പെരുമ്പാവൂർ, കോതങ്കലം, മൂവാറ്റുപുഴ, എറണാകുളം വരെ പോയിട്ടുണ്ട് പടങ്ങൾ വരയ്ക്കാനൊക്കെ. ഫസ്റ്റ് സെക്കൻഡൊക്കെ ചില പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട് ചില മത്സരങ്ങളിലെല്ലാം. വൈ എം സി ഐയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വായനശാലയുടെ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഉപജില്ലാ മത്സരത്തിലെ സ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. മികച്ച ചിത്രകാരി കൂടിയായ അമ്മ രജനിയുടെ വക വീട്ടകത്തെ വാൾ പെയിന്റിംഗ് സൃഷ്ടികളുടെ സഹായി താനാണെന്നും ആദിത്യൻ. രണ്ടുപേരും നല്ല കട്ട സപ്പോർട്ടാണെന്ന് നിറഞ്ഞ സന്തോഷത്തോടെ ആദിത്യൻ പറയുന്നു. 3 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ക്രയോൺ ഉപയോഗിച്ച് വരയുടെ ലോകത്ത് മുന്നേറിയ ആദിത്യൻ എൽ കെ ജി പഠനം മുതൽ സ്കൂളുകളിൽ സ്ഥിരം ജേതാവാണ്. 5 വയസ്സിൽ വരയുടെ അടിസ്ഥാന പാഠങ്ങൾ 2 വർഷത്തോളം അഭ്യസിച്ചതോടെ പെൻസിൽ ഡ്രോയിങ്ങിലേക്ക് ചുവട് മാറ്റി ശ്രദ്ധേയനായി ഉപജില്ലാ കലോത്സവത്തിലടക്കം സമ്മാനങ്ങൾ വാരിക്കൂട്ടി. എൻ്റെ പേര് രജനി. ഞാൻ പുല്ലുവഴി എൽ പി സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ പി ടി എ ടീച്ചറായിട്ട് 10 വർഷമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചെറുപ്പത്തിലെ തൊട്ട് വരച്ച് തുടങ്ങിയായിരുന്നു. ഒരു 3 വയസ്സ് തൊട്ട് കുറേശ്ശെ വരച്ച് തുടങ്ങി. അതിൽ ഞങ്ങളെല്ലാവരും പ്രോത്സാഹനമൊക്കെ കൊടുത്തു. ഇപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് വരെയൊക്കെ കുറച്ച് നന്നായിട്ട് വരയ്ക്കാൻ അവന് സമയം കിട്ടുന്നുണ്ട്. അങ്ങനെ വരച്ച് ഒരിതിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളെല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് മോനെ. രായമംഗലം പഞ്ചായത്ത് 16ാം വാർഡിൽ 5 സെന്റ് പുരയിടത്തിലെ കൊച്ചു വീട്ടിൽ സ്വീകരണ മുറിയിൽ നിറയെ ട്രോഫികളും മെമൻഡോകളും, ഒരു വലിയ ഫയൽ മുഴുവൻ അടുക്കി വെച്ച നിരവധി സർട്ടിഫിക്കറ്റുകളും അംഗീകാരങ്ങളും ഒക്കെയും ഈ ആർട്ടിസ്റ്റിന്റെ നേട്ടങ്ങൾ. എൻ്റെ പേര് ആദിത്യൻ. ഞാൻ ജയകേരളം സ്കൂളിൽ പഠിക്കുന്നു. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നേരത്തെ ഗവൺമെന്റ് എൽ പി സ്കൂൾ പുല്ലുവഴിയിലാണ് പഠിക്കുന്നത്. ഇത് എൻ്റെ അനിയത്തി ശ്രീനന്ദ ടി എം ഗവൺമെന്റ് എൽ പി സ്കൂൾ പുല്ലുവഴി പഠിക്കുന്നു. ഇപ്പോൾ 4ാം ക്ലാസ്സിലാണ്. ഇതെൻ്റെ അച്ഛാമ്മ സരസ്വതി എന്നാണ് പേര്. ടീച്ചേഴ്സ് ഒത്തിരി സപ്പോർട്ട് ചെയ്യും. എല്ലാവരും വിളിച്ചു ചോദിക്കും. പിന്നെ ലോക്ക്ഡൌണിൽ സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്യണ്ടായിരുന്നു. ഇണക്കിളികളും മാനും മയിലും മീനും കർഷകനും എന്നുവേണ്ട കൃഷ്ണനും രാധയും ഹനുമാനും അയ്യപ്പനും ഉണ്ണിക്കണ്ണനും ഗണപതിയും ബുദ്ധനും വരെ ആദിത്യന്റെ വരകളിലൂടെ ആകർഷകങ്ങളാകുന്നു. നന്നേ ചെറുപ്പത്തിൽ നടത്തിയ രചനകളിൽ പ്രകൃതി ദൃശ്യങ്ങളും വീടും അസ്തമയവും ഒക്കെ വർണ്ണപൊലിമ ചാർത്തുന്നു. അച്ഛൻ മണിയുടെ ജോലി ആവശ്യത്തിനുള്ള ത്രാസ് മേശപ്പുറത്തുണ്ട്. അതിനോടൊപ്പം ആദിത്യൻ വരച്ച ത്രാസിന്റെ ചിത്രം കൂടി ചേർത്തു വെച്ചാൽ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും തോന്നില്ല. അത്രയ്ക്കുണ്ട് ഈ കൗമാരക്കാരന്റെ ഉള്ളിലെ കലാ അഭിരുചി. എം എൽ എ റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള വഴിക്ക് ഇരുവശത്തും മുറ്റത്തും നിരന്ന കുപ്പിവരകളാണ് ആദിത്യന്റെ പ്രതിഭാസ്പർശം മികവ് പകർന്ന മറ്റൊരു മേഖല. പാഴ്വസ്തുക്കളായ പാത്രങ്ങളിലും കുപ്പികളിലും നിറയുന്നു നിറങ്ങളും രൂപങ്ങളും. വീട്ടിൽ എന്നോ വാങ്ങിയ മൺകൂജ, പെയിന്റ് ചെയ്ത ബോട്ടിലിന് മുകളിൽ ചിരട്ട കൊണ്ട് മനോഹരമാക്കിയ ബോട്ടിൽ ക്രാഫ്റ്റ് സങ്കേതങ്ങൾ എല്ലാം ആദിത്യന്റെ കരവിരുതിന്റെ വേറിട്ട ആഖ്യാനങ്ങളാണ്. റൂബിക്സ് ക്യൂബ് ശരിയാക്കുന്ന പസിൽ ടാക്സ് നിസ്സാരമായ 2 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് പൂർത്തിയാക്കുന്ന പ്രാവീണ്യവുമുണ്ട് ഈ കൊച്ചുമിടുക്കന്. IAS കാരനാകണമെന്ന ലക്ഷ്യത്തിലേക്കുള്ള പഠനത്തിൽ ചിത്രരചനയോടുള്ള അഭിനിവേശം കൂടെ കൊണ്ടുപോകുമെന്ന
നിശ്ചയദാർഢ്യം പ്രകടിപ്പിക്കുന്നു പുല്ലുവഴി ജയകേരളം HSSലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യൻ TM. IAS വലുതാവുമ്പോൾ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ടിവിയില് കാണും. അപ്പൊ IAS എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ പഠിച്ച് എത്തുമെന്ന് തോന്നാറുണ്ട്. അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. കലാരംഗത്ത് എണ്ണം പറഞ്ഞ മഹാപ്രതിഭകളെ സൃഷ്ടിച്ച പുല്ലുവഴി എന്ന നാട് വിരലുകളിൽ ഒരു മികച്ച ആർട്ടിസ്റ്റിന്റെ വൈദഗ്ധ്യം സൂക്ഷിക്കുന്ന ആദിത്യൻ എന്ന ഈ കൗമാര പ്രതിഭയുടെ ഉന്നതിയിലേക്കുള്ള വളർച്ചയ്ക്ക് കാവലാകും. കോവിഡ് ലോക്ക്ഡൗൺ ആദിത്യൻ എന്ന ഈ കൊച്ചു കലാകാരന്റെ കഴിവുകളെയും പ്രതിഭയെയും തേച്ചുമിനുക്കാൻ കാരണമായി എന്ന് വേണം പറയാൻ. ഒരുപാട് കലാപ്രതിഭകളെ നാടിന് സമ്മാനിച്ച പുല്ലുവഴി എന്ന നാട്ടിൽ നിന്നും വരാനിരിക്കുന്ന കാലത്തെ ഒരു മികച്ച പ്രതിഭയായി ആദിത്യൻ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ അമൽ ബാബുവിനോടൊപ്പം ജോമി മാത്യു, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.